നമസ്കാരം സദ്ഗുരു എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് ചിന്ത അത്യാവശ്യമാണെന്ന് കുറച്ചു ദിവസം മുമ്പ് അങ്ങ് പറഞ്ഞു ചിലപ്പോൾ എന്റെ എന്തെങ്കിലും പ്രവൃത്തി എൻ്റെ ഇതല്ലാത്ത ഏതെങ്കിലും ചിന്തയെ അടിസ്ഥാനമാക്കാറുണ്ട് എൻ്റെതെന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും ചിന്ത എന്റെ മനസ്സിൽ നടുവാൻ ആർക്കെങ്കിലും കഴിയുമോ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടേതല്ല നിങ്ങളുടെ ചിന്തകളൊന്നും നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കുക ചിന്ത എന്നത് ഉള്ളിൽ പ്രവേശിച്ച വിവരങ്ങളിൽ നിന്നും നിങ്ങൾ നിർമ്മിക്കുന്നതാണ് എല്ലാത്തരം കാര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്നു നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന രീതി നിങ്ങൾ ജനിച്ച കുടുംബത്തെയും നിങ്ങളുടെ മാതാപിതാക്കളെയും വിദ്യാഭ്യാസത്തെയും സാമൂഹികവും മതപരവുമായ പശ്ചാത്തലത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഇവയെല്ലാം നിങ്ങളുടെ ചിന്തയെ നിശ്ചയിക്കുന്നു അല്ലേ തീർച്ചയായും അതെ അതുകൊണ്ട് എങ്ങനെയത് നിങ്ങളുടെ ചിന്തയാകും എല്ലാ ആളുകളും പ്രവർത്തിക്കുന്നു ആർക്കെങ്കിലും ചിന്ത നടാൻ കഴിയുമോ തീർച്ചയായും തീർച്ചയായും കഴിയും നിങ്ങൾ ബോധപൂർവം ഒരു ചിന്ത നടാൻ ശ്രമിക്കുന്ന ആളെ കുറിച്ചാണോ പറയുന്നത് അത് സാധ്യമാണെന്നോ അത് വളരെ സാധ്യമാണ് എന്നാൽ ഇതേക്കുറിച്ച് അമിത ചിന്ത വേണ്ട കാരണം എപ്പോൾ അബദ്ധം പ്രവർത്തിച്ചാലും നിങ്ങൾ ചിന്തിക്കും ആരോ ഇതെന്റെ മനസ്സിൽ നട്ടതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ അത് നടാൻ അനുവദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളാണ് അത് ചെയ്യുന്നത് അല്ലേ അതെ ആർക്കോ ഒരു ചിന്ത നടാൻ നിങ്ങൾ അനുവദിച്ചു അത് നിങ്ങളുടെ ചെയ്തിയാണ് അല്ലേ ഓ ആരോ എന്റെ മനസ്സിൽ ഒരു ചിന്ത നിക്ഷേപിച്ചു എന്ത് ചെയ്യാനാവും ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എല്ലായിടത്തും ഇത് ഫാഷൻ ആയിരിക്കുന്നു ഇന്ത്യയാണ് അതിന്റെ ഉറവിടം ഇന്ത്യക്കാർക്ക് സമ്പത്തും സമൃദ്ധിയും കൈവന്നപ്പോൾ പല തലമുറകൾക്ക് മുമ്പ് അവർ ക്രമേണ അലസരായി അവർ ഇങ്ങനെ ചിന്തിച്ചു ഈശ്വരേച്ഛ എന്ത് ചോദിച്ചാലും അവർ ഈശ്വരേച്ഛ എന്ന് പറയും ഈശ്വരേച്ഛയുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കും ആർക്കറിയാം ഈശ്വരൻ എപ്പോൾ ഇച്ഛിക്കുമെന്ന് ഈശ്വരേഷ് കൊണ്ട് ഞാൻ അത് ചെയ്തു ഞാൻ ചെയ്യുന്നില്ല അവിടുത്തെ ഇച്ഛയില്ല ഇതൊരു വലിയ സൂത്രമാണ് എന്നാൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ ലോകത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയും അവർ ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഈശ്വരൻ ഇച്ഛിക്കണം അല്ലേ അവർ പറയുമോ ഈശ്വരേഷ് ഇല്ലെങ്കിൽ ഞാൻ അത്താഴം കഴിക്കില്ലെന്ന് ും എനിക്ക് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ അതേശ്വരേച്ച നമുക്ക് ഒരു ചിന്ത നടാൻ കഴിയുമോ തീർച്ചയായും കഴിയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുഴുവൻ തത്വചിന്ത പോലും നടാം ഒരു ചിന്ത മാത്രമല്ല ഒരു കൂട്ടം ചിന്തകൾ സങ്കീർണമായ ഒരു കൂട്ടം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നടാൻ കഴിയും എന്നാൽ ഒരു ചിന്ത നടുന്നതിന് പല രീതികളുണ്ട് അതിന് നീചമാർഗങ്ങളുണ്ട് നേരായ രീതികളും ഉണ്ട് മറ്റുതരം രീതികളുണ്ട് ഇവ ചിന്തകൾ നടുകയല്ല പകരം നിങ്ങളെ ഒരു നിശ്ചിത രീതിയിൽ ചിന്തിപ്പിക്കുന്നു തികച്ചും നിങ്ങളുടെ ക്ഷേമത്തിനായി ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ചിതറിപ്പോവുകയും ലക്ഷ്യമില്ലാതെ ജീവിതം പാഴാവുകയും ചെയ്യും എവിടെയും എത്തുകയും ചിന്ത നടുന്നതിനുള്ള നീച മാർഗങ്ങളിൽ പലവിധ നിന്ദിയമായ ഉപായങ്ങൾ ഉൾപ്പെടുന്നു ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ നടാം അപ്പോൾ നിങ്ങൾ സ്വയം നാശത്തിനായി പ്രവർത്തിക്കും ഇവയിൽ സ്കൂൾ അധ്യാപകർ നേരായ രീതികൾ സ്വീകരിക്കുന്നു അവർ നിങ്ങളോട് അതാണ് നല്ലത് ഇതാണ് നല്ലത് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റൊരു രീതി മാർക്കറ്റിംഗ് മാനേജറുടേതാണ് കൊക്ക കോളയാണ് ശരിക്കുമുള്ള പാനീയം ശരിക്കുമുള്ള പാനീയം എന്നവർ നിരന്തരം പറയുന്നു നിങ്ങൾ ശരി വയ്ക്കും കൊക്കക്കോളയാണ് ശരിക്കുമുള്ള പാനീയം ലോകത്തിൽ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നു ശരിക്കുള്ള പാനീയം ഇത് ആവർത്തനത്തിന്റെ ഫലമാണ് ഇത് നേരായ മാർഗമാണ് വേണ്ടെങ്കിൽ നിരസിക്കാം എന്നാൽ നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ല അത് എങ്ങനെയും നിങ്ങളിൽ പ്രവേശിക്കും ഈ ഒടുവിൽ പറഞ്ഞ രീതി ഫലിക്കാനായി നിങ്ങൾ സന്നദ്ധനും തുറവിയുള്ളവനും സ്വീകരണക്ഷമനുമാകണം അല്ലെങ്കിൽ ഈ ഒടുവിൽ പരാമർശിച്ച രീതി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അതിൽ അല്പം പോലും താല്പര്യമുണ്ടാകില്ല നിങ്ങൾക്ക് സന്നദ്ധതയും തുറവിയും ഉണ്ടായിരിക്കുകയും എന്നാൽ ഒരു പ്രത്യേക വഴിയെ സഞ്ചരിക്കുന്നതിനുള്ള ധൈര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നിങ്ങളിൽ ഒരു ചിന്ത നടാൻ കഴിയൂ ഏതെങ്കിലും വിധത്തിൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ നടുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധ്യാനരീതിയോ മറ്റോ പരിശീലിക്കുക നിങ്ങളുടെ മനോശാരീരിക വ്യവസ്ഥ ക്രമീകരിക്കപ്പെടും ഇത്തരം കാര്യങ്ങൾ ബാധിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും രക്ഷ ധരിക്കണം അത് നിങ്ങൾക്ക് ചുറ്റും തീർക്കുന്ന ഊർജങ്ങളുടെ രക്ഷാകവചം ഇത്തരം കാര്യങ്ങൾ അകറ്റി നിർത്തുന്നു നിങ്ങളുടെ ചിന്തകളെ മറ്റൊരാൾ സ്വാധീനിക്കാതിരിക്കാൻ പലവിധ മാർഗങ്ങളുമുണ്ട് അതുകൊണ്ട് ഞാനും നിങ്ങളിൽ ഒരു ചിന്ത നടാൻ ആഗ്രഹിക്കുന്നു ചിന്തയേക്കാൾ ഉപരിയായ ഒന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരു സ്ഫോടക വസ്തു നടാംക്കറിയാം ബോംബ് തികച്ചും നാശകരമാണ് സ്ഫോടക വസ്തു പലതരത്തിൽ ഉപയോഗിക്കാം അല്ലേ I can plant an explosive, explosive of ecstasy if you want. If you you want. simply close your eyes. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു സ്ഫോടക വസ്തു നടാം എന്തിനൊരു ചിന്ത നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പരമാനന്ദത്തിന്റെ സ്ഫോടക വസ്തു നടാം നിങ്ങൾ വെറുതെ കണ്ണടച്ചാൽ ധാരാളം ആളുകൾ വെറുതെ കണ്ണടച്ചാൽ അവരുടെ മിഴികൾ മുകളിലേക്ക് എന്തിനൊരു ചിന്ത ചിന്ത അപക്വമായ ഒരു കാര്യമാണ് വളരെ ബാഹ്യമായത് ഞങ്ങൾക്ക് നിങ്ങളിൽ ഊർജം നടാൻ കഴിയും നിങ്ങൾ എവിടെയായിരുന്നാലും എന്തായിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തെ നയിക്കും ചിന്തകളേക്കാൾ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുണ്ട്